നമ്മുടെ രാജ്യത്ത് അപകടകരമായ രീതിയിൽ സിസേറിയൻ വഴിയുള്ള ജനനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഒരു ആരോഗ്യകരമായിട്ടുള്ള സമൂഹത്തിൽ സംഭവിക്കാവുന്ന സിസേറിയനുകളുടെ ആകെ ശതമാനം എന്ന് പറയുന്നത് 15%. അതായത് ഇപ്പോൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ, ഇന്ത്യ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനന സംവിധാനമുള്ള രാജ്യമാണെങ്കിൽ ആകെ ജനിക്കുന്ന കുട്ടികളിൽ 100 സാമ്പിൾ എടുക്കുമ്പോൾ അതിൽ ഏകദേശം 15 കുട്ടികളുടെ ജനനവും സിസേറിയൻ വഴിയാകുന്നതിന് കുഴപ്പമില്ല. ബാക്കി 85% നാച്ചുറൽ വേ ഓഫ് ബർത്ത് ആയിരിക്കണം എന്നത് കണക്കിലാണ്. എന്നാൽ കഴിഞ്ഞ ഡെക്കേഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആകെ സംഭവിക്കുന്ന ജനനങ്ങളിൽ സിസേറിയൻ വഴി കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് അലാമിംഗായിട്ടുള്ള രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ഏറ്റവും പുതിയ പഠനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 21% മുതൽ 23% വരെ ജനനങ്ങൾ സിസേറിയൻ വഴി ഇന്ത്യയിൽ സംഭവിക്കുന്നുണ്ട്. ഈ സിസേറിയൻ എന്ന് പറയുന്നത് അത്രത്തോളം പ്രോബ്ലമാറ്റിക്കായിട്ടുള്ള ഒരു കാര്യമാണോ? സാധാരണ ജനിക്കുന്നതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് സിസേറിയൻ വഴി കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ സംഭവിക്കുക? നമ്മുടെ ലൈഫിൽ തന്നെ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ചില പ്രശ്നങ്ങളും അതിൻ്റെ പേരിൽ നടക്കുന്ന ചില സ്കാമുകളെയും എക്സ്പോസ് ചെയ്യേണ്ടതുണ്ട്. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ആശുപത്രി സംവിധാനം പ്രവർത്തിക്കുന്നത് 2 രീതിയിലാണ്. 1 ഗവൺമെൻറ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് ഹോസ്പിറ്റലുകളും 2 സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളും. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ആകെ നടക്കുന്ന ജനനങ്ങളിൽ 13% സിസേറിയൻ ജനനങ്ങൾ നടക്കുന്നത് ഗവൺമെൻറ് സെക്ടറിലുള്ള ഹോസ്പിറ്റലുകളിലാണ്. എന്നാൽ ഏകദേശം 50%, കൃത്യമായി പറഞ്ഞാൽ 47.7% സിസേറിയൻ ജനന നിരക്കുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളെയാണ് ഇന്ത്യയിൽ കാണാൻ കഴിയുക എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതായത് നമ്മൾ ആവറേജ് ഇന്ത്യയിലെ സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്ന പ്രസവങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ നാച്ചുറലായിട്ടുള്ള പ്രസവങ്ങളല്ല, പകരം സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുന്നത് ഏകദേശം 90% സംഭവങ്ങളായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സി സെക്ഷൻ അഥവാ സിസേറിയൻ എന്നുള്ളതും, പിന്നെ നമ്മൾ പറഞ്ഞു വരേണ്ടത് ഈ സി സെക്ഷനും നാച്ചുറൽ ബർത്തും തമ്മിലുള്ള വ്യത്യാസവും, പിന്നീട് ഇതിൻ്റെ ട്രെൻഡിന് കാരണമാകുന്ന ഘടകങ്ങളൊക്കെയാണ്. സിസേറിയൻ അഥവാ സി സെക്ഷൻ എന്ന് പറയുന്നത് അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനുകളിൽ മാത്രം പെർഫോം ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയയാണ്. ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർജറി എന്ന് പറയുന്നത് മെഡിക്കൽ ഫീൽഡിൽ പെർഫോം ചെയ്യുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രമാണ്. അതിലൊരുപാട് റിസ്ക് പ്രോസസ്സുകൾ അടങ്ങിയിട്ടുണ്ട്. പലപ്പോഴും മനുഷ്യ ശരീരം കീറിമുറിച്ച് മാത്രം ചെയ്യുന്ന കാര്യങ്ങളുമാണ് അവ. സ്വാഭാവിക ജനനത്തിലൂടെ കുഞ്ഞ് ജനിക്കാൻ കഴിയാതെ വരികയും അമ്മയുടെ ആരോഗ്യനില വളരെ കോംപ്ലിക്കേറ്റഡ് ആവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് ചരിത്രപരമായിട്ട് സി സെക്ഷൻ അഥവാ സിസേറിയൻ ചെയ്യുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടിവയറ്റിൽ യൂട്രസിനെ കീറിക്കൊണ്ട് കുഞ്ഞിനെ പുറത്തെടുക്കുന്ന ഒരു സംവിധാനം, അതായത് സാധാരണ കുഞ്ഞ് ജനിക്കുന്ന വജൈനൽ ബർത്ത് കനാലിലൂടെ അല്ലാതെ കുഞ്ഞിനെ നേരിട്ട് കീറി പുറത്തെടുക്കുന്ന ഒരു സംവിധാനത്തെ, ഒരു ശസ്ത്രക്രിയയാണ് സാധാരണ സിസേറിയൻ അഥവാ സി സെക്ഷൻ എന്നുള്ള മെഡിക്കൽ ടേമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല ഘടകങ്ങൾ കൊണ്ട് സിസേറിയനിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് അമ്മയുടെ ആരോഗ്യനില തൃപ്തികരമല്ലാതെ വരികയും ആ അമ്മയെ പരിചരിക്കുന്നതിന് കുഞ്ഞ് വയറ്റിൽ കിടക്കുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ കുഞ്ഞിനെ സുരക്ഷിതമായി പുറത്തെടുക്കുകയും അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സിസേറിയനുകൾ പലപ്പോഴും ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും ഹൃദ്രോഗം, അമിത രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖങ്ങളുള്ള മാതാവിനെ സിസേറിയനിലൂടെ അല്ലാതെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ മാതാവിനെ രക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. 2, കുഞ്ഞ് എങ്ങനെയാണ് ഗർഭപാത്രത്തിൽ കിടക്കുന്നത്, അതിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ്, കുഞ്ഞ് കിടക്കുന്ന ആ ഒരു രീതി, ദിശ, അതുപോലെ തന്നെ പ്ലാസൻ്റെ കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, സ്വാഭാവികമായിട്ടുള്ള ഡെലിവറിക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുഞ്ഞിനെ സുരക്ഷിതമായിട്ട് പുറത്തെടുക്കുക എന്നുള്ള രീതിയിലും സി സെക്ഷൻ അല്ലെങ്കിൽ സിസേറിയനുകൾ നടത്താറുണ്ട്. മനുഷ്യന് മാത്രമല്ല, പ്രസവിക്കുന്ന എല്ലാ ജീവികളിലും നാച്ചുറൽ ബർത്ത് എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെയാണ് നടക്കുന്നത്. മനുഷ്യന് അതിനൊരു അപ്പർ ഹാൻഡ് ഉണ്ടാകുന്നത് മെഡിക്കൽ കണ്ടീഷനായി മാറുന്ന സമയത്ത് ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഡെലിവറി എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം ആ പ്രോസസ്സ് വഴി ഉണ്ടാകുന്ന ചില ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, നാച്ചുറൽ ബർത്ത് കനാൽ വഴി കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വരുമ്പോഴുണ്ടാകുന്ന അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ട് കൃത്യമാക്കുന്ന രീതിയിലുള്ള ഹോർമോണൽ ബാലൻസുകൾ. 2, കുഞ്ഞ് വജൈന വഴി പുറത്തേക്ക് വരുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ലഭിക്കുന്ന അമ്മയിൽ നിന്നുള്ള പ്രത്യേകതരം മൈക്രോബുകളുടെ സാന്നിധ്യം. അതുപോലെ തന്നെ വജൈനയിലൂടെ കുഞ്ഞു പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന എക്സ്ട്രാ കംപ്രഷനും അതുവഴി ലെങ്സിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലൂയിഡുകൾ പുറത്തേക്ക് പോയതിന് ശേഷം പൾമണറി ആയിട്ടുള്ള പ്രോസസ്സുകളെ സുഗമമാക്കുന്ന ഒരു ഘട്ടം, അങ്ങനെ ഒരുപാട് രീതിയിൽ നാച്ചുറൽ ബർത്ത് കനാൽ വഴി കുഞ്ഞ് ജനിക്കുന്നത് കൊണ്ട് കുഞ്ഞിന് ഉപയോഗമുണ്ട്. അതേസമയം അമ്മയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ജൈവികമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് സാധാരണ പ്രസവത്തിന് വളരെയധികം വേദന കൂടുതലാണെങ്കിലും 1-2 ദിവസത്തിലധികം ആശുപത്രിയിൽ നിൽക്കേണ്ടി വരുന്നില്ല എന്നുള്ളതും, പ്രസവത്തിന് ശേഷം വളരെ ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാതാവിന് കഴിയും എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അതുമാത്രമല്ല, ശരീരത്തിൽ മറ്റ് പാടുകളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഒരു അഡ്വാൻസ് ആയിട്ട് കണക്കാക്കാൻ
സാധിക്കും. എന്നാൽ അതേസമയം സി സെക്ഷനിലേക്ക് വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ ആദ്യമേ പറഞ്ഞു അതൊരു ശസ്ത്രക്രിയയാണ്. ശരീരം കീറി മുറിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമുള്ളൊരു കാര്യമല്ല. അത് മുറിക്കുന്ന സമയത്തും പിന്നീട് അത് തുന്നിക്കെട്ടി അത് റിക്കറാവുന്ന സമയത്തും ഉണ്ടാകുന്ന പ്രോസസ്സിനകത്തുണ്ടാകാവുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ പല ലെയറുകൾ കീറുന്നു എന്നുള്ളത് കൊണ്ടുണ്ടാകുന്ന അമിതമായ രക്തസ്രാവവും രക്തം ക്ലോട്ട് ചെയ്യാനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും മുതൽ പലതരത്തിലുള്ള ഇൻഫെക്ഷനുകൾ ഉണ്ടാവുക എന്ന് പറയുന്ന കാര്യവും ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുമാണ്. അതിനുശേഷം ഈ അബ്ഡമൻ ഭാഗത്തുണ്ടാകുന്ന മുറിവിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ലോങ് ലാസ്റ്റിംഗ് പ്രശ്നങ്ങളുണ്ട്. അതായത് നടുവേദന, പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അബ്ഡമൻ്റെ ഭാഗത്ത് വരുന്ന മസിൽ ലൂസൻ ചെയ്യുന്നത് കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന സ്ട്രക്ചറലായിട്ടുള്ള പ്രശ്നങ്ങൾ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ വർദ്ധിക്കുക തുടങ്ങി ഒരുപാട് ഘടകങ്ങൾ സിസേറിയൻ വഴി കുഞ്ഞുങ്ങളെ പുറത്തേക്കെടുക്കുമ്പോൾ അമ്മമാരിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പലതരത്തിലുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ മാത്രം എടുക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണ് സിസേറിയൻ. അതൊരു ചോയ്സ് അല്ല, പകരം അതൊരു ക്രിട്ടിക്കൽ കണ്ടീഷനിൽ മാത്രം എടുക്കാൻ കഴിയുന്ന ഒരു പ്രൊസീജിയറാണ്. അതേസമയം ആരോഗ്യകരമല്ലാത്ത സിറ്റുവേഷനുകളിലും അത് ചെയ്തേ പറ്റൂ എന്ന് പറയുന്ന സാഹചര്യങ്ങളിലും നമുക്ക് പലപ്പോഴും സിസേറിയൻ ചെയ്യേണ്ടതായിട്ട് വരുമെങ്കിലും എക്സ്റ്റേണലായിട്ടുള്ള ഇൻഫ്ലുവൻസുകളും ഇൻഫോംഡ് അല്ലാത്ത രീതിയിലുള്ള കൺസെൻറ്റുകളിലൂടെയും പലപ്പോഴും സാമ്പത്തിക ലാഭത്തിനും സമയലാഭത്തിനും ഒക്കെ ആയിട്ട് സിസേറിയൻ പ്രൊമോട്ട് ചെയ്യുന്നൊരു പ്രവണത നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഞാനീ പറയുന്ന കാര്യം എല്ലാ ഡോക്ടർമാരെയോ അല്ലെങ്കിൽ എല്ലാ തരത്തിലുമുള്ള സ്വകാര്യ ആശുപത്രികളെയോ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതല്ല. പക്ഷേ അതിനകത്ത് നിലനിൽക്കുന്ന ട്രെൻഡും ഡാറ്റകളും കാണിക്കുന്ന ഒരു ജനറൽ ഐഡിയയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എങ്ങനെയാണ് കോർപ്പറേറ്റ് കമ്പനികൾ സിസേറിയനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ളത് പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ഫാക്ടറുകളുണ്ട്. ഒന്ന് ബിസിനസ് മോഡൽ, രണ്ട് ടൈം എഫിഷ്യൻസി, മൂന്ന് ഇൻഷുറൻസ് തുടങ്ങി ഒരുപാട് ഘട്ടങ്ങളിലൂടെയാണ് മൾട്ടിനാഷണൽ കമ്പനികളായാലും അവരുടെ കീഴിലുള്ള കോർപ്പറേറ്റ് കമ്പനികളായാലും സിസേറിയനുകളുടെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുന്നത്. ഒരു ബിസിനസ് മോഡൽ എന്നുള്ള നിലയ്ക്ക് സിസേറിയനുകൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന സാമ്പത്തികപരമായിട്ടുള്ള ലാഭമാണ്. ഒരു സാധാരണ പ്രസവത്തിൽ നിന്ന് 2 മുതൽ 8 മടങ്ങ് വരെ കൂടുതൽ ചിലവ് വരുന്ന ഒരു പ്രൊസീജിയറാണ് സി സെക്ഷൻ അഥവാ സിസേറിയൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഹോസ്പിറ്റലിലെത്തുന്ന ഈ പറയുന്ന ഡെലിവറി കേസുകളിൽ സിസേറിയനുകളുടെ എണ്ണം കൂട്ടുമ്പോൾ സാമ്പത്തികമായിട്ട് ലാഭം കിട്ടുമെന്ന് മാത്രമല്ല, അവിടെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാലറിയിലും അവരുണ്ടാകുന്ന വർക്കിങ്ങിൻ്റെ ആ ഒരു ഫ്ലോയിലും ഒക്കെ തന്നെ സിസേറിയനിലൂടെ പെട്ടെന്ന് പ്രസവം നടക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് മോഡൽ എന്നുള്ള നിലയ്ക്കും കൂടുതൽ സക്സസ് ആയിട്ടുള്ള സിസേറിയൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള അവതരണത്തിന് വേണ്ടി പല സ്വകാര്യ ഹോസ്പിറ്റലുകളും സിസേറിയനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു ആശയത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അന്തർധാര സജീവമാണ്. അടുത്തത് കുറച്ചുകൂടെ പറഞ്ഞാൽ ഈ ടൈം എഫിഷ്യൻസി ബിസിനസ് മോഡലുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന മറ്റൊരാശയമാണ്. അതായത് ഒരു പ്രസവത്തിന് 10 മുതൽ 12 മണിക്കൂർ വരെയോ ദിവസങ്ങളോളമോ നോർമൽ പ്രസവമാണെങ്കിൽ കാത്തിരിക്കേണ്ടി വരും. കോൺട്രാക്ഷനും എക്സ്പാൻഷനും ഒക്കെ സംഭവിച്ചതിന് ശേഷം കുഞ്ഞു പുറത്തേക്ക് വരുന്ന സമയം എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട് പേഷ്യൻറ്റുകളുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പേഷ്യൻ്റ് ഫ്ലോ സുഗമമായിട്ട് പോകുന്നതിന് വേണ്ടി റിസോഴ്സുകളെ മുഴുവൻ സ്റ്റാൻഡ് ബൈ ചെയ്ത് നിർത്താൻ കഴിയില്ല എന്നുള്ള ന്യായീകരണം മുന്നിട്ട് നിർത്തിക്കൊണ്ട് പലപ്പോഴും പ്രസവങ്ങളെ സിസേറിയനാക്കി മാറ്റുകയും 1 മണിക്കൂറോ അതിൽ താഴെയോ മാത്രം സമയം കൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്ത് അമ്മയെ പിന്നീടുള്ള പരിചരണ വിഭാഗത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നൊരു വസ്തുതയുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ കോസ്റ്റും അതിനുശേഷമുള്ള കെയറിങ്ങിന് വരുന്ന ചിലവും, ഏകദേശം ഒരു സിസേറിയൻ കഴിയുമ്പോൾ 4 ദിവസത്തോളം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യണം എന്നതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക ലാഭം, ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തുള്ള സ്റ്റാഫുകളുടെയും ഡോക്ടറിൻ്റെയും വേതനം, അതിനുപയോഗിക്കുന്ന എക്യുപ്മെൻസിൻ്റെ ചിലവ്, അതുമാത്രമല്ല ഈ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, അനസ്തേഷ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ, ഇത്തരത്തിൽ ഒരു സാമ്പത്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിസിനസ് തന്നെയാണ് സിസേറിയൻ എന്ന് പറയുന്നത്. സിസേറിയൻ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന സമയത്തുണ്ടാകുന്ന പൈസയുടെ ഒരു മറിയലിനിടയ്ക്ക് വരുന്ന ഓരോ ലാഭവും ആ ഹോസ്പിറ്റലിനും അവിടെ വർക്ക് ചെയ്യുന്നവർക്കും ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഒരു ദിവസം തന്നെ 10ലധികം സി സെക്ഷനുകൾ നടക്കുന്ന ഹോസ്പിറ്റലുകൾ വരെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. നാച്ചുറൽ ബെർത്ത് പ്രിഫർ ചെയ്ത് വരുന്ന സ്ത്രീകളെ പോലും കൺവിൻസ് ചെയ്ത് സിസേറിയനിലേക്ക് കൊണ്ടുവരാനുള്ള പ്രത്യേക തരത്തിലുള്ള കൗൺസിലിങ്ങുകൾ നടക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ കഴിയും. അത് ഡയറക്റ്റായിട്ട് പറയുന്നതായിരിക്കില്ല, പക്ഷേ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ജീവൻ രക്ഷിക്കാൻ സിസേറിയനാണ് നല്ലതെന്നും 99% ആർക്കെങ്കിലും ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ആരോഗ്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബങ്ങളും പ്രസവത്തിന് വിധേയരാകുന്ന സ്ത്രീകളും സി സെക്ഷന് സമ്മതിക്കുക അതൊരു ഇൻഫോംഡ് ചോയ്സ് ആയിട്ടല്ല അവരുടെ ഗതികേട് കൊണ്ട് എന്നുള്ളതാണ്
വാസ്തവം. സി സെക്ഷൻ ചെയ്യുമ്പോഴുണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ചും അതിൻ്റെ ഭാവിയിലുണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും കൃത്യമായ രീതിയിൽ കൺവേ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടും ഡോക്ടർമാരെ എത്തിക്കലി നാച്ചുറൽ ബർത്തിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോഴും പലപ്പോഴും ഇൻഫോംഡ് കൺസെൻറ്റുകളല്ല സിസേറിയൻ ചെയ്യുന്നതിന് വേണ്ടി നടത്തപ്പെടുന്നത്. ഇനി ഒരു ഹോസ്പിറ്റലിൻ്റെ റിസോഴ്സുകളധികവും ഈ സാധാരണ നോർമൽ ബർത്ത് നടത്തുന്നതിന് വേണ്ടി സ്റ്റാൻഡ് ബൈ ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് സംഭവിക്കുന്നൊരു കാര്യം, ഡോക്ടർ മണിക്കൂറുകളോളം ഈ ഒരു നാച്ചുറൽ ബർത്ത് നടത്തുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള പ്രശ്നം അവർ ചൂണ്ടിക്കാണിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ പിറ്റോസിൻ പോലെയുള്ള ചില തരത്തിലുള്ള ഇൻഡ്യൂസ്ഡ് മെഡിസിനുകളുടെ സഹായത്തോടുകൂടി പ്രസവം സംഭവിക്കാനുള്ള സാധ്യത കൂട്ടാനുള്ള ശ്രമം പലപ്പോഴും നടത്താറുണ്ട്. ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള കെമിക്കലുകളും മാതാവിൻ്റെ ശരീരത്തിൽ ഉപയോഗിക്കണമെങ്കിൽ ഇൻഫോംഡ് കൺസെൻറ്റും പൂർണ്ണമായിട്ടുള്ള സമ്മതവും വേണം എന്നുള്ള കാര്യം നിലനിൽക്കെ പല ഹോസ്പിറ്റലുകളും അത് പാലിക്കാറില്ല എന്ന ഡാറ്റകൾ അവൈലബിളാണ്. അതായത് ഈ ഒരു പിറ്റോസിൻ പോലെയുള്ള മരുന്ന് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ പ്രസവം നടക്കാനുള്ള സാധ്യത കൂടും, എന്നാൽ മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ പലപ്പോഴും സംഭവിക്കുക ഈ പ്രസവത്തിൻ്റെ പൂർണ്ണ ലക്ഷണങ്ങൾ ഇല്ലാതാകാനുള്ള സാധ്യതയും അതിനകത്ത് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സ്വാഭാവിക പ്രസവം. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ വേറെ മാർഗങ്ങളില്ല എന്നും സിസേറിയൻ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരേണ്ടതായിട്ട് വരും. ഇങ്ങനെയാണ് പലപ്പോഴും ഒരു ബിസിനസ് മോഡൽ എന്നുള്ള നിലയ്ക്കും ടൈം എഫിഷ്യൻസി എന്നുള്ള നിലയ്ക്കും വലിയ തരത്തിലുള്ള സ്വകാര്യ ഹോസ്പിറ്റലുകൾ സിസേറിയനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇനി അതിൽ പറയാൻ പറ്റുന്ന മൂന്നാമത്തെ ഘടകം ഇൻഷുറൻസ് പോളിസികളാണ്. ഹെൽത്ത് ഇൻഷുറൻസുകളെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒഴിവാക്കാൻ കഴിയാത്തൊരു ഘടകമാണ്. സാമ്പത്തികമായിട്ട് ഉന്നമനം സിദ്ധിച്ച ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് പലർക്കും ഹെൽത്ത് ഇൻഷുറൻസുകൾ അവൈലബിളാണ്. അത് ഗവൺമെൻറ് സെക്ടറിലായാലും പ്രൈവറ്റ് സെക്ടറിലായാലും ഹെൽത്ത് ഇൻഷുറൻസിലൂടെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യരംഗത്ത് ഉണ്ട്. അതിലൊന്ന് തന്നെയാണ് പ്രസവം എന്ന് പറയുന്നത്. അതായത് ഒരു നോർമൽ പ്രസവത്തേക്കാൾ ചിലവ് കൂടുതലാണ് സിസേറിയൻ എന്ന് പറയുമ്പോഴും അതിൻ്റെ ഭൂരിഭാഗം ശതമാനം തുകയും ഇൻഷുറൻസിലൂടെ കവർ ചെയ്യാൻ കഴിയുമെന്നൊരു സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട് ഒരു മാതാവിനെയും അവരുടെ കുടുംബത്തെയും അപേക്ഷിച്ച് ചിന്തിക്കുമ്പോൾ സി സെക്ഷനുകൾ എന്ന് പറയുന്നത് ഒരു തരത്തിൽ അവർക്ക് വലിയ ബാധ്യതയാകാൻ സാധ്യതയില്ല എന്നൊരു ചിന്തയുണ്ട്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇൻഷുറൻസിൻ്റെ സ്വാധീനത്തിൽ ഒരു വലിയ സ്കാമാണ് സിസേറിയനുകളുടെ എണ്ണം പർപ്പസ്ഫുള്ളി കൂട്ടുന്നതിലൂടെ ഹോസ്പിറ്റലുകൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഇതാണ് പ്രധാനമായിട്ടും ഒരു കോർപ്പറേറ്റ് മോഡൽ എന്നുള്ള നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രികൾ സിസേറിയൻ കൂടുതൽ ആകുന്നത് എന്നതിൻ്റെ ഒരു പ്രാഥമിക ചിത്രം. കുറച്ചുകൂടി ഡീപ്പായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത് ആശുപത്രികളുടെ മാത്രം പ്രശ്നമല്ല, ഇത് സമൂഹത്തിൻ്റെ ഒരു ട്രെൻഡായി കൂടി മാറുന്നതായിട്ട് കാണാൻ കഴിയും. അതായത് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ പുതിയ ജനറേഷൻ കൂടുതലായിട്ടും സി സെക്ഷനുകളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് കൂടി ഈ ഒരു വിഷയത്തിൽ വരുന്നുണ്ട്. അതിലൊന്നെന്ന് പറയുന്ന പ്രധാനമായിട്ടും മോഡേണൈസേഷനാണ്. ആധുനികമായിട്ടുള്ള മെഡിക്കൽ സാങ്കേതിക വിദ്യകൾ കൊണ്ട് സുരക്ഷിതമാണെന്നുള്ളൊരു ധാരണ കൊണ്ട് കൂടുതൽ ആളുകളും സാമ്പത്തികമായിട്ടുള്ള കഴിവുണ്ടെങ്കിൽ സിസേറിയൻ ചൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പ്രസവ വേദന എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള ധാരണയുടെ പുറത്തും പലപ്പോഴും സിസേറിയനുകൾ നമ്മുടെ സമൂഹത്തിൽ കൂടാറുണ്ട്. അതിന് കാരണമെന്ന് പറയുന്നത് സിസേറിയൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അനസ്തേഷ്യയിലൂടെ നടത്തുന്നത് കൊണ്ട് തന്നെ പ്രസവ സമയത്ത് വേദന ഉണ്ടാകുന്നില്ല എന്നും കുഞ്ഞിനെ കീറിയാണല്ലോ പുറത്തെടുക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ്. എന്നാൽ മനസ്സിലാക്കേണ്ടത് ദിവസങ്ങളോളം ഹോസ്പിറ്റലിൽ തുടരേണ്ടി വരികയും കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല 20 മുതൽ 30 ദിവസം മിനിമം എടുക്കും ആ പ്രൈമറി വൂൺസിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ. ഇതിനിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് മെഡിസിനുകളുണ്ട്. ഈ മെഡിസിനുകൾ ശരീരത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ ചെറുതല്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. സൂപ്പർസ്റ്റിഷൻസിൻ്റെ സ്വാധീനം ഇന്ത്യയിൽ വളരെയധികം സിസേറിയൻ കൂടുന്നതിന് ഒരു കാരണമായി മാറാറുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജനന സമയത്തുള്ള നക്ഷത്രവും അപ്പുറത്തെ മുഹൂർത്തവുമൊക്കെ നോക്കി ഭാവി കണക്കാക്കുന്ന വലിയൊരു ജനത, ഹൊറോസ്കോപ്പിൽ വിശ്വസിക്കുന്ന വലിയൊരു ജനത നമുക്ക് ചുറ്റുപാടുമുണ്ട്. എന്നാൽ സിസേറിയൻ എന്ന് പറയുന്ന ടെക്നോളജി ലൈഫിലേക്ക് വന്നപ്പോൾ ഇതില്ലാതാവുകയല്ല ചെയ്തത്, പകരം തനിക്കിഷ്ടപ്പെട്ട മുഹൂർത്തത്തിൽ ഇഷ്ടപ്പെട്ട നക്ഷത്രത്തിൽ കുഞ്ഞ് ജനിക്കുന്നതിന് വേണ്ടി സമയം നോക്കുകയും ആ സമയം ഷെഡ്യൂൾ ചെയ്ത് സിസേറിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്യുന്ന ചില പ്രവണതകൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നുണ്ട്. കൺസീവ് ചെയ്യുന്ന ഏജ് കൂടുക എന്ന് പറയുന്ന ട്രെൻഡ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ സാമ്പത്തിക സ്ഥിരത എത്തിയതിന് ശേഷം മാത്രം വിവാഹം മതി, കുഞ്ഞു മതി എന്ന് വിചാരിക്കുന്ന ഒരു കുടുംബ ചിന്താഗതി നമ്മുടെ സമൂഹത്തിൽ വളരുമ്പോൾ പ്രായം കൂടിയതിന് ശേഷം കുഞ്ഞുങ്ങളെ കൺസീവ് ചെയ്യുന്ന അമ്മമാരുടെ എണ്ണം കൂടുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ സിസേറിയൻ ഓപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. തൻ്റെ ഹെൽത്ത് അതിനെ അനുവദിക്കുമോ, കുഞ്ഞിന് നോർമൽ ഡെലിവറിക്കുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള ഹെൽത്താണോ തനിക്കുള്ളത് എന്ന സംശയങ്ങളൊക്കെ പലപ്പോഴായിട്ട് സിസേറിയൻ്റെ എണ്ണം കൂടാൻ മറ്റൊരു കാരണമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊന്നാണ് വി ബാക്ക്, അതായത് വജൈനൽ ബർത്ത് ആഫ്റ്റർ സിസേറിയൻ.
ഒന്നാമത്തെ പ്രസവം പല സാഹചര്യങ്ങൾ കൊണ്ട് സിസേറിയനായിട്ട് മാറുകയും അതിനുശേഷം രണ്ടാമത്തെ പ്രസവം സിസേറിയൻ തന്നെ ചൂസ് ചെയ്യുകയും ചെയ്യണമെന്ന് പറയുന്ന ഒരു ട്രെൻഡ് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ഡോക്ടർമാർ തന്നെ മുന്നോട്ട് വയ്ക്കാറുണ്ട്. നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലുകളിൽ ആദ്യത്തെ പ്രസവം സിസേറിയനിലൂടെയാണ് എങ്കിൽ പിന്നീട് അത് ഇൻഫോം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഡോക്ടർമാർ പറയുന്നത് തങ്ങൾക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിയലാണ്. ഫസ്റ്റ് സിസേറിയൻ ആണെങ്കിൽ സെക്കൻഡ് സിസേറിയൻ തന്നെ, വേറെ മാർഗ്ഗമില്ല എന്നുള്ള രീതിയിലാണ് ഈ കാര്യത്തെ കൈകാര്യം ചെയ്യുന്നത്. ഗവൺമെൻറ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലുകൾക്ക് അവിടെ ഇൻഫ്രാസ്ട്രക്ചറുകൾക്കനുസരിച്ച് നോക്കുമ്പോൾ നാച്ചുറൽ ബർത്തിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞ 13% മാത്രമേ സിസേറിയൻ നടക്കുന്നുള്ളൂ എന്നുള്ളത്. എന്നാൽ അവസാന ഘട്ടത്തിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ സിസേറിയനിലേക്ക് അടിയന്തരമായി പോകേണ്ട സാഹചര്യങ്ങളും റിസോഴ്സുകളും സ്റ്റാൻഡ് ബൈ ആയിരിക്കണം എന്നൊരു വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെ തടയിടും എന്നുള്ള ചോദ്യത്തിന് പ്രധാനമായിട്ടും പലതരത്തിലുള്ള കൺഫ്യൂഷനുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറയുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ജെനുവിൻ ആണോ അതോ സിസേറിയനുകളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ഡോക്ടർമാരെടുക്കുന്ന ഒരു ഡിസിഷൻ ആണോ എന്നുള്ള കൺഫ്യൂഷൻ ഇടയ്ക്ക് നമുക്ക് പലപ്പോഴും ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്യണമെന്ന് ഡൗട്ട് വന്നാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ കുഞ്ഞിനോ അമ്മയ്ക്കോ പ്രശ്നമുണ്ടാകാനുള്ള പെർസെൻറ്റേജ് കൂടുതലാണ് എന്നൊരു ഡോക്ടർ സജസ്റ്റ് ചെയ്താൽ ആ ഡോക്ടർ എടുത്ത മെഷറുകളും അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ കൊണ്ടുമായിരിക്കും ഇത് പറയുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് പബ്ലിക് സെക്ടറിലുള്ള ഹോസ്പിറ്റലുകളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുകയും സമൂഹത്തിൽ നടക്കുന്ന പ്രസവങ്ങൾ പബ്ലിക് സെക്ടറിലൂടെയുള്ള ഹോസ്പിറ്റലുകൾ വഴി നടക്കുക എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിലൂടെ ഈ പറയുന്ന വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഇതിൽ നടത്തുന്ന സ്കാമിന് ഒരു തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കലി എണ്ണം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. മറ്റൊന്നെന്ന് പറയുന്ന നാച്ചുറൽ ഡെലിവറിയും സിസേറിയൻ ഡെലിവറിയും തമ്മിലുള്ള ആ ഒരു എക്സ്പെൻസ് റേഷ്യോ അല്ലെങ്കിൽ റേറ്റിലുള്ള ഡിഫറൻസ് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. സാമ്പത്തിക ലാഭം നേടുന്നതിന് വേണ്ടിയാണ് സിസേറിയനുകൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നാച്ചുറൽ ബർത്തുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സിസേറിയന് വലിയ ലാഭമൊന്നുമില്ല എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് എത്തിക്കാൻ ഗവൺമെൻറ്റുകൾക്ക് കഴിയുകയും അതിനുവേണ്ടി സർക്കുലറുകൾ എടുക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സിസേറിയൻ എന്ന് പറയുന്ന സർജിക്കൽ പ്രോസസ്സിലേക്ക് പോകുന്നതിൽ ചെറിയ കുറവ് വരുത്താൻ സമൂഹത്തിന് സാധിക്കും. പബ്ലിക്കായിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ സിസേറിയൻ അക്കൗണ്ടബിലിറ്റി പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് ഒരു ഹോസ്പിറ്റലിൽ എത്ര ജനനങ്ങൾ നടന്നു, അതിൽ എത്ര ശതമാനമാണ് സിസേറിയൻ, നിങ്ങളൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആ ഡോക്ടർ സക്സസ്ഫുൾ ആയിട്ട് എത്ര നാച്ചുറൽ ബർത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, എത്ര സിസേറിയൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് ഒരു 30% 40% 70% ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പിക്കാം അവർ പർപ്പസ്ഫുള്ളി പ്രസവങ്ങൾ പലതും സിസേറിയൻ ആക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട് എന്ന് ഉറപ്പിക്കാൻ സാധിക്കും. കാരണം 15% കൂടുതലാവുക എന്ന് പറയുന്നത് തന്നെ നോർമലല്ല. അപ്പോൾ വലിയ തോതിൽ ഹോസ്പിറ്റലുകൾ സിസേറിയൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരത് പബ്ലിക്കലി അവൈലബിൾ ആക്കുന്നതിലൂടെ അവിടെ എത്തുന്ന ആളുകൾക്ക് മനസ്സിലാകും എന്നുള്ളൊരു വസ്തുതയാണ് നിലനിൽക്കുന്നത്. മാതാവിന് ഓട്ടോണമി കൊടുക്കുക എന്നുള്ളതാണ്. ഇതൊരിക്കലും മാതാവിൻ്റെ സ്വാതന്ത്ര്യത്തിന് പുറത്ത് നിൽക്കുന്ന ഒരു സാധനമല്ല. സിസേറിയൻ വേണോ വേണ്ടയോ, മരുന്ന് ഉപയോഗിക്കണമോ വേണ്ടയോ, സിസേറിയനിലൂടെ വരുന്ന ആഫ്റ്റർ എഫക്റ്റുകൾ സഹിക്കണമോ വേണ്ടയോ എന്നുള്ളതൊക്കെ പൂർണ്ണമായും സ്ത്രീയുടെ ചോയ്സാണ്. അപ്പോൾ കൂടുതലും അലാമിങ് ആയിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടാവുക, പ്രശ്നങ്ങളെക്കുറിച്ച് അവെയറായിരിക്കുക, ഓരോ ഡിസിഷനും എടുക്കുന്നതിൽ കൃത്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചോയ്സ് എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുക, ഗർഭകാലയളവിൽ മൊത്തം മാനസികവും ശാരീരികവുമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുക തുടങ്ങിയ ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആധുനികമായിട്ടുള്ള ഭക്ഷണശീലത്തിന് സിസേറിയൻ കൂട്ടുന്നതിലൊരു പങ്കുണ്ട്. അതായത് നമ്മൾ വളരെയധികം ഫാറ്റ് അടങ്ങിയ ഭക്ഷണവും കലോറി അടങ്ങിയ ഭക്ഷണവും കഴിക്കുമ്പോൾ ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ടാകുന്നു. ഇങ്ങനെ ന്യൂട്രിയൻസിൻ്റെ കുറവുണ്ടാകുമ്പോൾ പലപ്പോഴും ഭക്ഷണം മൂലമുള്ള ഒബേസിറ്റി, മറ്റ് ഘടകങ്ങൾ കൊണ്ടല്ല ഭക്ഷണം മൂലമുണ്ടാകുന്ന ഒബേസിറ്റിയും നാച്ചുറൽ ബർത്തിന് തടയിടുന്ന ഒരു ഘടകമായി മാറുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സിസേറിയനിലേക്ക് പോകുന്നു എന്നുള്ള പ്രശ്നം മറികടക്കാൻ ഗർഭകാലയളവിൽ തന്നെ കൃത്യമായിട്ടുള്ള ന്യൂട്രീഷൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിനും അതിന് ഡയറ്റീഷ്യൻ്റെ നിർദ്ദേശങ്ങൾ എടുക്കുന്നതിനും ശാരീരികമായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുന്നതിനുമുള്ള മുന്നൊരുക്കങ്ങൾ പലപ്പോഴും ഈ കാലയളവിൽ നടത്തണമെന്നും ഉറപ്പുവരുത്തുക. ഇത്തരം മാർഗങ്ങളിലൂടെ ഒരു പരിധിവരെ സിസേറിയൻ അലാമിങ് ആയിട്ടുള്ള അളവിൽ കൂടുന്നതിൽ കുറവ് വരുത്താൻ സമൂഹത്തിനും പല മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ഗവൺമെൻറ്റിനും സാധിക്കും എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് ഈ ചാനലിലൂടെ പ്രധാനമായിട്ടും ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കൃത്യമായിട്ട് പങ്കുവയ്ക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെയും പഠനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. അല്ലാതെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല. ട്രെൻഡുകളും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളും ഡാറ്റയുടെ അടിസ്ഥാനത്തിലുമുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വയ്ക്കാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. കൂടുതൽ വിഷയങ്ങൾ സജസ്റ്റ് ചെയ്യുക. ബൈ.